എല്ലാവർക്കും എക്സലന്റ് ഇളമയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വെൻ ലൈൻസ് ജോയിൻ, അല്ലെങ്കിൽ വരകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പേര് പോലെ തന്നെ കുറച്ച് ലൈൻസും അത് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കുറച്ച് ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്വാഡ്രിലാറ്ററലാണ്, അഥവാ ചതുർഭുജം. നാല് വശമുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. ഇങ്ങനെ കുറച്ച് ചതുർഭുജങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് കുത്തനെയുള്ള വര, ഇതിൽ നിന്നും കുത്തനെയുള്ള വരയിൽ അഥവാ അപ്രൈറ്റ് ലൈൻ, അപ്രൈറ്റ് ലൈനും ചരിഞ്ഞ വരയിൽ, ചരിഞ്ഞ വര അഥവാ സ്ലാന്റഡ് ലൈൻ, ചരിഞ്ഞ വര അഥവാ സ്ലാന്റഡ് ലൈൻ. ഓക്കെ, ഈ ഓരോ ഫിഗറിൽ നിന്നും അതിന്റെ ഏത് സൈഡാണ് കുത്തനെയുള്ളത്, ഏത് സൈഡാണ് ചരിഞ്ഞത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഇതിനോട് കിടക്കുന്ന ഒന്നാമത്തെ പ്രോബ്ലം. ഓക്കെ, തുടങ്ങാം. ഇനി ഇത് ഈ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഇത് ചതുർഭുജമാണ്, ഇത് ഇതിന്റെ ലെഫ്റ്റ് ലൈനാണ്, അഥവാ ഇടത്തേ വര. ഇത് അതിന്റെ റൈറ്റ് ലൈനാണ്, അല്ലെങ്കിൽ വലത്തേ വര. ഓക്കെ, ഇത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇതതിന്റെ വലത്തേ വര, ഇതതിന്റെ ഇടത്തേ വര. ഓക്കെ, വലതും ഇടതും. ഇനി നോക്കാം, ഒന്നാമത്തെ ഫിഗർ നമുക്ക് എടുക്കാം. ഇതില് കുത്തനെയുള്ള വര ഏതാണ്? കുത്തനെയുള്ള വര എന്ന് പറയുമ്പോൾ ദാ ബേസിന് നേരെ ഇരിക്കണം. ബേസിന് നേരെ, ദാ ഇതുപോലെ, ഇതൊരു ബേസ് ആണെങ്കിൽ അതിന് നേരെ ഇരിക്കുന്ന ലൈനെയാണ് കുത്തനെയുള്ള വര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചരിഞ്ഞ വര അഥവാ സ്ലാൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ദാ ഇതുപോലെ ചരിഞ്ഞിരിക്കണം, ഇതുപോലെ എങ്ങോട്ടോ ചരിഞ്ഞിരിക്കണം. കേട്ടോ? അപ്പം നേരെ ഇരിക്കുന്ന ലൈനെ പറയുന്നതാണ് കുത്തനെയുള്ള വര, അഥവാ അപ്രൈറ്റ് ലൈൻ, അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുന്ന വരയെ പറയുന്ന പേരാണ് ചരിഞ്ഞിരിക്കുന്നത്, അതായത് ഇതുപോലെ ചരിഞ്ഞിരിക്കണം, അതാണ് സ്ലാൻഡഡ് ലൈൻ. ഓക്കെ, തുടങ്ങാം. ഒന്നാമത്തെ ഫിഗർ നോക്കിയേ, ഇതില് ചരിഞ്ഞ വര, സോറി അപ്രൈറ്റ് ലൈൻ, കുത്തനെയുള്ള വര ഇടത്തേ വരയാണോ വലത്തേ വരയാണോ? ഇടത്തേ വരെയാണ് കുത്തനെയുള്ള വര. നോക്കുക, ബേസ് അതിന് നേരെ ഇരിക്കുന്നു, അപ്പം ലെഫ്റ്റ് ലൈൻ അഥവാ ഇടത്തേ വരയാണ്, ലെഫ്റ്റ് ലൈൻ അഥവാ ഇടത്തേ വരയാണ് ഒന്നാമത്തെ ഫിഗറില് കുത്തനെയുള്ള വര, അല്ലെങ്കിൽ അപ്രൈറ്റ് ലൈന്. അടുത്തത് ചരിഞ്ഞ വര, ഒന്നാമത്തെ ഫിഗറിൽ ചരിഞ്ഞ വര ഉണ്ടോ? ഉണ്ട്. ബേസിൽ നിന്നും ചരിഞ്ഞിരിക്കുന്ന വര, അതാ ചരിഞ്ഞിരിക്കുന്നത് വലത്തേ വരയല്ലേ, റൈറ്റ് ലൈനാണ് ഒന്നാമത്തെ ഫിഗറില് ചരിഞ്ഞ വര. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഫിഗറിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ഫിഗർ, ഇതൊരു ചതുരമല്ലേ, ചതുരമാണ്. ഇതില നേരെയുള്ള വര, കുത്തനെയുള്ള വര ഏതാ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ലെഫ്റ്റ് ആണ്. ഇടത്തേ വരയാണോ വലത്തേ വരയാണോ കുത്തനെയുള്ള വര? ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേജ് നമ്പർ 21 തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം. നല്ലതാണ്, ടെസ്റ്റ് എടുത്തു വെച്ച് നോക്കാം. ഓക്കെ, രണ്ടാമത്തേല് കുത്തനെയുള്ള വര അഥവാ അപ്രൈറ്റ് ലൈൻ ഏതാണ്? ലെഫ്റ്റ് ലൈൻ ആണോ റൈറ്റ് ലൈൻ ആണോ? ഇടത്തേ വരയാണോ വലത്തേ വരയാണോ? ഇവിടെ ഇടത്തേ വരയും വലത്തേ വരയും അഥവാ ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും എന്താണ്? കുത്തനെയുള്ള വരകളാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ലെഫ്റ്റ് ലൈൻ ആൻഡ് റൈറ്റ് ലൈൻ, ഇവിടെ ഇടത്തേ വരയും വലത്തേ വരയും അപ്രൈറ്റ് ലൈനാണ്, അല്ലെങ്കിൽ കുത്തനെയുള്ള വരകളാണ്, കുത്തനെയുള്ള വരയാണ്. അടുത്തത് ചരിഞ്ഞ വര ഇവിടെ ഉണ്ടോ? ഇവിടെ ചരിഞ്ഞ ബേസിന് ഏതെങ്കിലും ലൈൻ ചരിഞ്ഞു പോയിട്ടുണ്ടോ? ഇടത്തേ വരയോ വലത്തേ വരയോ ചരിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ചരിഞ്ഞ വര ഇല്ല. അടുത്ത മൂന്നാമത്തെ ഫിഗർ നോക്കാം. മൂന്നാമത്തതാ, ഇതാണ് മൂന്നാമത്തെ ഫിഗർ. അത് ഇതാണ് ബേസ്. ഇതില്
കുത്തനെ ഉള്ള വര ഏതാണ് ഇടത്തേ വരയാണോ വലത്തേ വരയാണോ ലെഫ്റ്റ് ലൈൻ ആണോ റൈറ്റ് ലൈൻ ആണോ കുത്തനെ ഉള്ള വര കുത്തനെ ഉള്ള വര എന്ന് പറയുമ്പോൾ ബേസിൽ നിന്ന് നേരെ പോണം ദാ ഇതുപോലെ പോണം അപ്പോൾ ഏതാ ലെഫ്റ്റ് ലൈൻ ആണ് സോറി റൈറ്റ് ലൈൻ ആണ് റൈറ്റ് ലൈൻ ആണ് ഇവിടെ കുത്തനെ ഉള്ള വര അഥവാ അപ്രൈറ്റ് ലൈൻ ഓക്കേ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ചരിഞ്ഞ വര ഉണ്ടോ ചരിഞ്ഞ വര ഉണ്ട് ലെഫ്റ്റ് ലൈൻ അഥവാ ഇടത്തേ വര ലെഫ്റ്റ് ലൈൻ അഥവാ ഇടത്തേ വര എന്ന് പറയുന്നത് ഇവിടെ ചരിഞ്ഞതാണ് അടുത്ത മൂന്നാമത്തെ നാലാമത്തെ ഫിഗർ നോക്കാം ഇതൊരു ചതുരല്ലേ ഇതൊരു റെക്ടാംഗിൾ അല്ലേ ഇവിടെ കുത്തനെയുള്ള വര ഏതാ ലെഫ്റ്റും റൈറ്റും കുത്തനെയുള്ള വരകളാ അപ്രൈറ്റ് ലൈൻസ് ആണ് ഓക്കെ ഇവിടെ ചരിഞ്ഞ വര ഉണ്ടോ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതി വർക്കായിട്ട് സെൻഡ് ചെയ്യാം ഓക്കെ അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അഞ്ചാമത്തെ ഫിഗർ നോക്കാം അഞ്ചാമത്തെ ഫിഗർ അപ്പോ അഞ്ചാമത്തെ ഫിഗർ നോക്കാം അഞ്ചാമത്തെ ബേസ് ദാ രണ്ട് ലെഫ്റ്റ് ലൈൻ റൈറ്റ് ലൈൻ ഇടത്തേ വര വലത്തേ വര ഇവിടെ കുത്തനെയുള്ള വര ഉണ്ടോ നേരെ നിൽക്കുന്ന വര കുത്തനെയുള്ള വര ഉണ്ടോ ലെഫ്റ്റ് ലൈൻ കുത്തനെയാണോ അല്ല റൈറ്റ് ലൈൻ കുത്തനെയാണോ ഇടത്തേ വരയോ വലത്തേ വരയോ കുത്തനെയാണോ അല്ല അതുകൊണ്ട് ഇവിടെ കുത്തനെയുള്ള വര ഇല്ല അവിടെ ഒന്നും എഴുതണ്ട അടുത്തത് ചരിഞ്ഞ വര ഇവിടെ ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും ഇടത്തേ വരെയും വലത്തേ വരെയും ഇവിടെ എന്താ ചരിഞ്ഞ വരകളാണ് അടുത്ത അടുത്തത് ആറാമത്തെ ഫിഗർ ബേസ് ഇടത്തേ വര കുത്തനെയാണ് വലത്തേ വരെയും കുത്തനെയുള്ള വരയാണ് അപ്പോ കുത്തനെയുള്ള വരകൾ ഏതൊക്കെയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇടത്തേ വരെയും വലത്തേ വരെയും ഇവിടെ കുത്തനെയാണ് നിൽക്കുന്നത് ചരിഞ്ഞ വരകൾ ഇല്ല അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക ബേസ് ലെഫ്റ്റ് ലൈൻ ഇത് റൈറ്റ് ലൈൻ ഇവിടെ കുത്തനെയുള്ള വര ഉണ്ടോ ഇല്ല ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും ഇടത്തേ വരെയും വലത്തേ വരെയും ചരിഞ്ഞതാണ് അപ്പൊ നമുക്ക് കുത്തനെയുള്ള വര വര എഴുതാനുള്ള സ്ഥലത്ത് എന്തെല്ലാം ഒന്നും ഇടണ്ട അടുത്തത് ചരിഞ്ഞ വര ഇവിടെ ചരിഞ്ഞ വര ഉണ്ടോ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും ഇടത്തേ വരെയും വലത്തേ വരെയും ചരിഞ്ഞതാണ് അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ബേസിൽ നിന്ന് ഇത് ലെഫ്റ്റ് ലൈൻ ഇത് റൈറ്റ് ലൈൻ ഇവിടെ കുത്തനെയുള്ള വര ഉണ്ട് ലെഫ്റ്റ് ലൈൻ അഥവാ ഇടത്തേ വര എന്ന് പറയുന്നത് കുത്തനെയുള്ള വരയാണ് ചരിഞ്ഞ വര അഥവാ റൈറ്റ് സോറി സ്ലാൻഡൽ ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് ലൈൻ ആണ് അല്ലെങ്കിൽ വലത്തേ വരയാണ് സ്ലാൻഡൽ ലൈന് ഇത് നിങ്ങൾ എഴുതി സെൻഡ് ചെയ്യുക ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കുത്തനെയുള്ള ഈ ഫിഗേഴ്സിൽ നിന്നും ഇത് ലെഫ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഇടത്തേ വര ഇത് റൈറ്റ് ലൈൻ അല്ലെങ്കിൽ വലത്തേ വര ഈ ഫിഗേഴ്സിൽ നിന്നും വലത്തേ വരയാണോ ഇടത്തേ വരയാണോ കുത്തനെയുള്ള വര എന്നും അല്ലെങ്കിൽ അപ്രൈറ്റ് ലൈൻ എന്നും ചരിഞ്ഞ വര അല്ലെങ്കിൽ സ്ലാൻഡ് ഇടത്തേ വരയാണോ വലത്തേ വരയാണോ സ്ലാൻഡ് എന്ന് എഴുതി അയക്കാം അടുത്ത നമുക്ക് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്താണെന്ന് നോക്കാം നിങ്ങൾ ജോമട്രിയിൽ ഇതുപോലെയുള്ള രണ്ട് സാധനങ്ങൾ കണ്ടു കാണും ഇതിനെ പറയുന്ന പേരാണ് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഓക്കെ ഇത് നല്ല ട്രയാങ്കിൾ പോലെ ഉണ്ട് ത്രികോണം പോലെ ഇരിക്കുന്ന മൂന്ന് മൂലകളൊക്കെ ഉണ്ട് അതുപോലെയാണ് ഇവിടെ നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരുന്ന പോലെ തന്നെ രണ്ടിലും ഇതുപോലെ നമ്പേഴ്സ് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ പറയുന്ന പേരാണ് മട്ടം ഇത് എന്തിനാണെന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഇതിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ വെൻ ലൈൻസ് ജോയിൻ അഥവാ വരകൾ ചേരുമ്പോൾ ഇതിന്റെ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ ഉപയോഗം പഠിക്കുന്നു നമ്മളിപ്പോ ആദ്യം പഠിച്ചത് അപ്രൈ ലൈൻ എന്താണ് ചരിഞ്ഞ വര എന്താണ് എന്നാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ഈ മട്ടവും അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറും നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് രണ്ട് മട്ടമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു ഇനി ഈ സെറ്റ് സ്ക്വയറിന്റെ ഒരു പാർട്ട് നമുക്ക് നോക്കാം ദാ ഈ സെറ്റ് സ്ക്വയറിന്റെ ദാ ഇതുപോലെ ദാ ഈ കോർണറിനെ പറയുന്ന പേരാണ് മട്ട കോൺ അഥവാ സ്ക്വയർ കോർണർ മട്ട കോൺ അഥവാ സ്ക്വയർ കോർണർ എന്ന് പറയും ദാ ഈ കോണിന് ദാ ഇതുപോലെ ദാ ഈ ലൈന് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഇതാ ഈ കോർണറിനെ പറയുന്ന പേരാണ് മട്ട കോൺ അഥവാ സ്ക്വയർ കോർണർ മട്ട കോൺ അഥവാ സ്ക്വയർ കോർണർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദാ ഈ സെറ്റ് സ്ക്വയറിലുമുണ്ട് ഈ മട്ടത്തിലുമുണ്ട് ഒരു സ്ക്വയർ കോർണർ അല്ലെങ്കിൽ മട്ട കോൺ ദാ ഇതും മട്ട കോണാണ് അടുത്തത് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ മട്ടം വെച്ചുള്ള ഒന്നാമത്തെ ഉപയോഗം നോക്കാം ഈ മട്ടം വെച്ച് നമുക്കൊരു ലൈൻ ദാ ഒരു ലൈൻ അപ്രൈറ്റ് ആണോ സ്ലാൻഡ് ആണോ എന്ന് പരിശോധിക്കാം അപ്രൈറ്റ് ആണോ സ്ലാൻഡ് ആണോ എന്ന് പരിശോധിക്കാം അഥവാ കുത്തനെ ഒരു ലൈൻ കുത്തനെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ചരിഞ്ഞാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് ദാ ഈ മട്ട ഉപയോഗിച്ച് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് അളക്കാം നോക്കാം ഓക്കെ അത് എങ്ങനെ നോക്കുമെന്ന് കാണിച്ചു തരാം അത് നോക്കുന്നത് നമ്മുടെ ദാ
മട്ട കോൺ വെച്ചാണ് മട്ട കോൺ അഥവാ ഈ സ്ക്വയർ കോർണർ വെച്ചാണ് നമ്മൾ ലൈൻ അപ്രൈറ്റ് ആണോ അഥവാ കുത്തനെയാണോ അഥവാ ചരിഞ്ഞതാണോ അല്ലെങ്കിൽ സ്ലാന്റഡ് ആണോ എന്ന് നോക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ദാ ഈ ലെഫ്റ്റ് ലൈൻ നോക്കാം ഈ ഇടത്തുള്ള ഇടത് ഇടത് സൈഡിലുള്ള ഈ വര നോക്കാം ഓക്കേ ഇത് അപ്രൈറ്റ് ആണോ അതോ ചരിഞ്ഞാണോ ഇരിക്കുന്നത് നോക്കാം ദാ സെറ്റ് സ്ക്വയർ എടുത്തു സർക്കാർ ഈ സെറ്റ് സ്ക്വയർ ഏത് വേണോ എടുക്കാം ഏത് മട്ടം വേണോ എടുക്കാം ഞാൻ ആദ്യത്തെ ഈ മട്ടം എടുത്തു അതിന്റെ സ്ക്വയർ കോണ്ടതാ ഇതാ അതുതാ ഇതുപോലെ ഈ ലൈനുമായി ചേർത്ത് വെക്കുക ദാ ഇതുപോലെ ദാ ഇതിന്റെ ബേസ് ഇതുമായി ചേർന്നിരിക്കണം എന്നിട്ട് കറക്റ്റ് ആയിട്ട് നോക്കുക ദാ ഇതിന്റെ ഈ ലൈനും നമ്മൾ ഈ മട്ടത്തിന്റെ ഈ സൈഡും കറക്റ്റ് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ എന്നത് ഒരു അപ്രൈറ്റ് ലൈനാണ് അഥവാ ഒരു കുത്തനെയുള്ള വരയാണ് അപ്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ ഇതൊരു കുത്തനെയുള്ള വരയാണെന്ന് പറയാം ഇതൊരു കുത്തനെയുള്ള വരയല്ലേ കാരണം എന്താ ഈ സെറ്റ് സ്ക്വയറിന്റെ രണ്ട് കോർണേഴ്സും ഇതുവെച്ച് ഈ ലൈനുമായിട്ട് ചേർന്നിരിക്കുകയല്ലേ അപ്പൊ ഇതൊരു അപ്രൈറ്റ് ലൈൻ അഥവാ കുത്തനെയുള്ള വരയാണ് അപ്പൊ സെറ്റ് സ്ക്വയറിന്റെ ഉപയോഗം മനസ്സിലായല്ലോ ഒരു ലൈൻ കുത്തനെയാണോ അഥവാ അപ്രൈറ്റ് ആണോ അല്ലെങ്കിൽ ചരിഞ്ഞതാണോ അല്ലെങ്കിൽ സ്ലാന്റഡ് ആണോ എന്ന് പറയാൻ നമുക്ക് ഈ മട്ടം ഉപയോഗിച്ച് പറ്റും ഈ മട്ടത്തിന്റെ ഏത് കോർണർ ഉപയോഗിച്ചാ പറയുന്നേ ദാ സ്ക്വയർ കോർണർ അഥവാ മട്ട കോൺ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു ലൈൻ അപ്രൈറ്റ് ആണോ അല്ലെങ്കിൽ സ്ലാന്റഡ് ആണോ ഇനി നമുക്ക് രണ്ടാമത്തേതാ ഈ വര ഈ വര നോക്കാം ഈ വര അപ്രൈറ്റ് ആണോ സ്ലാന്റഡ് ആണോ നോക്കാം ദാ സെറ്റ് സ്ക്വയർ എടുത്തു അതിന്റെ മട്ട കോൺ എടുത്തു ദാ ഈ കോർണറിൽ നമ്മൾ കൊണ്ടുവന്നു ദാ ചേർത്ത് വെച്ചു നമ്മുടെ മട്ടത്തിന്റെതായ ബേസ് അവിടെ ചേർന്നിരിക്കണം ഇനി നോക്ക ഈ മുകളിലോട്ട് പോയേക്കണം ഈ ലൈൻ ദാ മട്ടത്തിന്റെ ഈ സൈഡുമായിട്ട് ചേർന്നാണോ ഇരിക്കുന്നേ അല്ല അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപ്രൈറ്റ് ലൈൻ അഥവാ കുത്തനെയുള്ള വരയല്ല മറിച്ചത് ഒരു ചരിഞ്ഞ വരയാണ് ചരിഞ്ഞല്ലേ ഇരിക്കുന്നതാ ചരിഞ്ഞ വര അല്ലെങ്കിൽ സ്ലാന്റഡ് ലൈൻ ആണ് അപ്പോ മട്ടത്തിന്റെ ഉപയോഗം മനസ്സിലായല്ലോ ഒരു വര ചരിഞ്ഞതാണോ അഥവാ സ്ലാന്റഡ് ആണോ അല്ല അപ്രൈറ്റ് ആണോ കുത്തനെയുള്ളതാണോ എന്ന് നമുക്ക് ഈ മട്ടത്തിന്റെ മട്ടകോൺ അഥവാ സ്ക്വയർ കോർണർ ഉപയോഗിച്ച് മനസ്സിലാക്കാം.